ഷഹല ഷാലുവിന്റെ ചൂടൻ വിത്ത് കാന്താരി എപ്പിസോഡ് 37. വിരുന്നെല്ലാം കഴിഞ്ഞു വന്ന് ബെഡിൽ കിടന്ന് ബിരിയാണി തിന്ന മയക്കം തീർക്കുകയായിരുന്നു. അപ്പോഴാണ് തന്നെ റൂമിലേക്ക് വന്നത് മുഖം കണ്ട് എന്തോ എന്നോട് പറയാനുള്ള പോലെയുണ്ട്. എന്താ തനു, എന്തോ പറയാനുള്ള വരവാണല്ലോ. അതാസിക്ക, അത് പിന്നെ തനു, എന്ത് കാര്യമാണേലും വളച്ചു കേട്ടതേ സ്ട്രെയിറ്റ് ആയി പറയണം. ഓക്കെ, എന്താണെന്ന് വെച്ചാ പറ. ഇക്ക, അത് കോളേജിൽ നിന്ന് പ്രിൻസി വിളിച്ചിരുന്നു, ഇനി അങ്ങോട്ട് ചെല്ലണ്ടെന്നാ പറഞ്ഞെ. ഞാൻ കിടക്കുന്നിടത്ത് നിന്ന് ഞെട്ടി എണീറ്റു. എന്നിട്ട് അവളോടാ ചോദിച്ചു, എന്ത്, എന്താ പറഞ്ഞെ, കോളേജിലേക്ക് ചെല്ലണ്ടെന്നോ? അതെ ഇക്ക, ഓഫീസിൽ ചെന്ന് അടച്ച പണം തിരികെ വാങ്ങിക്കാൻ പറഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത് വൈകിട്ട് കോളേജിലെത്തുമെന്ന് പറഞ്ഞിട്ടാ. പക്ഷെ പ്രതീക്ഷിക്കാതെയല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടായേ. ഏതായാലും നാളെ കോളേജിൽ പോയി TC വാങ്ങിക്കാം. ധനു, നിനക്ക് തലയ്ക്ക് തീരെ വെളിവില്ലാതെയായോ? പകുതി വെച്ചൊരു കോളേജിലും അഡ്മിഷൻ തരില്ല, മാത്രമല്ല എക്സാം ഇവിടെ അടുക്കാറായി. നീ പേടിക്കേണ്ട, ഞാൻ സാറിനോട് സംസാരിക്കാം. ഇക്ക, ആര് സംസാരിച്ചിട്ടും കാര്യമില്ല. കോളേജിൽ ജോയിൻ ചെയ്യുന്ന അന്ന് സാർ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറഞ്ഞിരുന്നു. റൂൾ തെറ്റിക്കുകയാണെങ്കിൽ TC തന്നെ പറഞ്ഞുവിടുമെന്ന് അന്ന് പറഞ്ഞിരുന്നു. എന്ന് കരുതി നിന്റെ ആഗ്രഹമല്ലേ ഡോക്ടർ ആവണമെന്ന്? നിന്റെ ആഗ്രഹം എന്റെ കടമയാ, അതുകൊണ്ട് മോൾ TC വാങ്ങി വരുന്ന കാര്യം മറന്നാളെ. ഇക്ക, ക്ലാസ്സിന് പോയില്ലെങ്കിലും എക്സാം എഴുതാലോ, ഞാൻ വീട്ടിലിരുന്ന് പഠിച്ചോണ്ട്. പറ്റില്ല, നിനക്ക് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം ലഭിക്കണമെന്നത് എന്റെ വാശിയാ. നാലാളെ മുന്നിൽ തല ഉയർത്തിക്കൊണ്ട് പറയാലോ എന്റെ ഭാര്യ ഡോക്ടറാണെന്ന്. അപ്പോ ഇക്കാക്ക് ഇപ്പൊ ഞാൻ ഇക്കയുടെ ഭാര്യ എന്ന് പറയുന്നത് നാണക്കേടാണോ? ഞാനത് പറഞ്ഞത് ഇക്ക എന്റെ ചുണ്ടിൽ വിരല് വെച്ചു. എന്നിട്ട് എന്നെ കലിപ്പായി കൊണ്ട് നോക്കി. ആദ്യമായിട്ടാ ഇക്ക എന്നെ ഇത്രയും ദേഷ്യത്തോടെ നോക്കുന്നത്. എന്തിനാ തനു നീ എഴുതാപ്പുറം വായിക്കുന്നേ? എന്റെ ഭാര്യ എനിക്ക് എന്നും അഭിമാനമാണ്, ഡോക്ടറും കൂടെ ആയാൽ ഒരു വെയിറ്റ് അല്ലേ. നീ ഇത്രക്കും ഡീപ്പായി ചിന്തിക്കുമെന്ന് കരുതിയില്ല. സോറി തനു. ഇതും പറഞ്ഞ് ഇക്ക എന്റെ മേലുള്ള നോട്ടം തെറ്റിച്ച് ടേബിളിൽ നിന്ന് ഫോൺ എടുത്ത് പോക്കറ്റിലിട്ട് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയതും ഞാൻ ഇക്കയുടെ പിറകിലൂടെ ചെന്ന് ചുറ്റി പിടിച്ചു. ഇക്ക, സോറി, നിങ്ങൾക്ക് വിഷമായോ? ഐ എം റിയലി സോറി ആസിക്ക, ഇനി ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ല. പ്ലീസ് എന്നോട് പിണങ്ങി പോകല്ലേ. ഏയ്, സോറി ഒന്നും വേണ്ട, ഏതായാലും നീ ആകെ വളർന്നു പോയല്ലോ എന്റെ പൂച്ചക്കണ്ണി. ഒരു പരിഹാസ രൂപേണ പറഞ്ഞുകൊണ്ട് എന്റെ കൈ ഇക്കാന്റെ മേലിന്ന് ശക്തിയിൽ പിടിച്ചുകൊണ്ട് എന്നെ തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ ഇക്ക ഡോർ തുറന്ന് പുറത്തേക്ക് പോയി. ഷോ, അങ്ങനെ പറയേണ്ടിയിരുന്നില്ല. പാവം, ഇക്കയ്ക്ക് സങ്കടമായി കാണും. ഓരോന്നും ആലോചിച്ച് സ്റ്റെയർ ഇറങ്ങി താഴേക്ക് പോയി. ഉമ്മ കിച്ചണിലായിരുന്നു, മുഖത്തൊരു പുഞ്ചിരി ഫിറ്റാക്കിക്കൊണ്ട് എന്താ ഉമ്മ പരിപാടി എന്ന് ചോദിച്ച് കിച്ചണിലേക്ക് കടന്നു ചെന്നു. നിന്റെ ചത്തുപോയ ഉമ്മാന്റെ ഉപ്പാടേം 16 അടി അന്തരം. ഉമ്മ, എല്ലാം ഞാൻ സഹിക്കും, പക്ഷെ ഞാൻ പോലും കണ്ടിട്ടില്ലാത്ത മരിച്ചുപോയ എന്റെ ഉപ്പാനും ഉമ്മാനെ പറഞ്ഞോണ്ടല്ലോ ഞാൻ കേട്ടു നിന്ന് വരില്ല. എന്തിനാ ഉമ്മ അവരെ പറയുന്നേ? എന്ത് തെറ്റാ ഞാൻ നിങ്ങളോട് ചെയ്തേ? ഉമ്മക്ക് എന്താ എന്നോട് ഇത്രക്ക് വെറുപ്പ്? ഹഹാ, മിണ്ടാ പൂച്ച തൊള്ള തുറക്കാനും തുടങ്ങിയോ? പറഞ്ഞ നീ എന്ത് ചെയ്യുവടി? ഒന്നും ചെയ്യില്ല, അടങ്ങി ഒതുങ്ങി നിന്നാൽ നിനക്ക് നല്ലത്. എന്നെ ഭരിക്കാൻ വരല്ലേ? നിന്നോട് എനിക്ക് അടങ്ങാത്ത വെറുപ്പാണടി. 10 പൈസയ്ക്ക് ഗതിയില്ലാത്ത നിന്നെ മരുമോളാക്കേണ്ടി വന്നതിലെ ഗതികേട് വേറെയില്ല. കടന്നു പോയിക്കോ എന്റെ മുന്നിൽ നിന്ന്, നിന്റെ നിഴല് കാണുന്നത് എനിക്ക് കലിയാ. ഹഹഹാ, എന്നാ ഉമ്മ? ഞങ്ങളെ നിഴൽ നോക്കണ്ട, ഇത്തുനെ നോക്കിയാ മതി, നിഴല് കാണുന്നതല്ലേ പ്രശ്നം. ഡാ, ആ ഐഡിയ കൊള്ളാലോ. ഉമ്മയൊന്ന് ട്രൈ ചെയ്ത് നോക്കേ, പോരിനുള്ള ഒറ്റമൂലിയ അല്ലടാ ആശി. ഉമ്മാനെ കളിയാക്കിക്കൊണ്ട് ആശിയും അജിയും കിച്ചണിലേക്ക് വന്നു. ഹോ, രണ്ടാളും കൂടി മൂത്തച്ഛക്ക് വക്കാലത്ത് പറയാൻ വന്നതാണോ? അതേതായാലും നന്നായി. കണ്ടൊഴി, നീ കാരണം എന്റെ മക്കൾ പോലും എനിക്കെതിരെ. നിനക്ക് എന്താ വേണ്ടത്? ഇനി ആശിയോടും ഉപ്പാനോടും കൂടെ പറ, അതോടെ നിന്റെ ആഗ്രഹം നടക്കുമല്ലോ. അല്ല ഉമ്മി, നിങ്ങൾക്ക് ഇത് എന്തിന്റെ കേടാ? ഞങ്ങൾ പറയുന്നത് ഭാവി പറയാൻ പറഞ്ഞിട്ടൊന്നുമല്ല, ഇവിടെ നടക്കുന്നതും കാണുന്നതും കൊണ്ട് തന്നെയാ. 3 നേരം ചോറ് തന്നെയല്ലേ, അല്ലാതെ വേറെ ഒന്നും അല്ലല്ലോ. ഇത്താടെ ഒറ്റ വാക്കുകൊണ്ടാ ഇതൊന്നും മിക്ക അറിയാത്തത്. ഇത്തൊന്ന് യെസ്സും മുളിയാ മതി, എല്ലാം എല്ലാവരും അറിയും. പിന്നെ എല്ലാം ആ പാവം പിടിച്ച് വെക്കുന്നത് കുടുംബം തകരരുത്, നിങ്ങൾ നന്നാവുമെന്ന് കരുതിയ. ഇനിയെങ്കിലും ഒന്ന് നന്നാവുമ്മ. അവർ എല്ലാം പാവ, പക്ഷെ ഉമ്മാക്ക് എന്താ എന്നോട്? എനിക്ക് അവിടെ പിടിച്ചു നിൽക്കാനായില്ല. ഇക്ക എന്നോട് പിണങ്ങിയ സങ്കടവും ഇപ്പൊ ഇതും എല്ലാം കൂടി താങ്ങാൻ കഴിയുന്നില്ല. സങ്കടം അടക്കാനാവാതെ മുഖവും പൊത്തിക്കൊണ്ട് ഞാൻ റൂമിലേക്ക് ഓടി. എന്തിനാ ഉമ്മ എന്നോട് ദേഷ്യപ്പെടുന്നത്? റബ്ബെ, എത്ര വേണമെങ്കിലും ഞാൻ കാത്തിരിക്കാം. ഉമ്മാനെ നന്നാക്കി തരണേ, എന്നെ സ്നേഹിക്കുന്ന ഒരു ഉമ്മയാക്കി തരണേ. ഒറ്റയ്ക്കായ പോലെ ഒരു തോന്നൽ. ഞാൻ ഫോൺ എടുത്ത് ഇക്കാക്ക് ഡയൽ ചെയ്തു, പക്ഷെ ഇക്ക കട്ടാക്കി. ഫോൺ ബെഡിലിട്ട് തലേണയിൽ മുഖമർത്തി കുറേ കരഞ്ഞു. ഓളെ ഒന്ന് പറ്റിക്കാൻ വേണ്ടിയാണ് ഞാൻ കലിപ്പും കൂടെ ഓണാക്കി പോകുന്നത്. അങ്ങനെ ഫ്രണ്ട്സിനൊപ്പം ബീച്ചിലേക്ക് വിട്ടു. ഒരു രാത്രിയായപ്പോഴാണ് വീട്ടിലേക്ക് തിരിച്ചത്. വരുന്ന വഴിക്ക് ഓക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട് കോൺ ഐസ്ക്രീമും വാങ്ങി. വീട്ടിലെത്തിയപ്പോഴാണ് നമ്മൾ ഒന്നേ വാങ്ങിയുള്ളൂ എന്ന് ഓർമ്മ വന്നത്. അജിയും ആശയും കണ്ടാൽ ഇനി എന്താകും? അജി പിന്നെയും കുഴപ്പമില്ല, ആശയാണ് പ്രോബ്ലം. അവരാണെങ്കിൽ ഹാളിൽ തന്നെ ഇരിപ്പുണ്ട്. നമ്മൾ ഐസ്ക്രീം ബാക്കിൽ പിടിച്ച് അവർക്കൊന്ന് ഇളിച്ചു കൊടുത്ത് സ്റ്റെയർ കയറിയതും ഇക്ക ഇക്കൻ്റെ കയ്യിലെന്താ? അത് കേട്ടത് നമ്മൾ സ്വിച്ച് ഇട്ട പോലെ സ്റ്റോപ്പായി. ഏയ്, ഒന്നുമില്ലല്ലോ എന്ന അർത്ഥത്തിൽ നമ്മൾ അവനെ നോക്കി. ഉണ്ടല്ലോ എന്നും പറഞ്ഞ് അവൻ എന്റെ കയ്യിൽ ഐസ്ക്രീം തട്ടിപ്പറിച്ചു. എന്ത് പണിയാക്കാക്കൂ, ഒന്നേ വാങ്ങിയുള്ളൂ. കെട്ടിയോളെ കിട്ടിയപ്പോ അനിയന്മാരെ മറന്നല്ലേ. സോറിയടാ കുട്ടാ, നാളെ മേടിച്ചു തരാം. ശരി ശരി, എന്നാ ചെല്ല് ചെല്ല്, ഇതാ ഇത്ത അക്കൗണ്ട് കൊടുക്കും.
ഇതും പറഞ്ഞു അവൻ ഐസ്ക്രീം എനിക്ക് നേരെ നീട്ടി. എന്ത് പറ്റിയാവോ, സാധാരണ ഇങ്ങനെയല്ല. ഹ, എന്തേലും ആവട്ടെ, ഞാൻ അതും വാങ്ങി റൂമിലേക്ക് പോയി. തനുവിനെ നോക്കിയതും പില്ലോയും കെട്ടിപ്പിടിച്ച് തേങ്ങി തേങ്ങി കരയുകയാണ്. ഞാൻ വേഗമുള്ള അടുത്തേക്ക് ഓടി. അയ്യേ തനു, നീ കരയാണോ? അയ്യേയേ, ഞാൻ ചുമ്മാ നിന്നെ പറ്റിച്ചതല്ലേ, എന്റെ പൂച്ചക്കണ്ണിനോട് ഞാൻ തെറ്റുവോ? ഇത് പറഞ്ഞതും അവൾ ചെറുതായെന്ന് ചിരിച്ചുകൊണ്ട് കണ്ണുതോടെ ചെണീറ്റിരുന്നു. അപ്പൊ ഞാൻ അവൾക്ക് ഐസ്ക്രീം നീട്ടി. അവളത് എന്റെ കയ്യിൽ നിന്ന് തട്ടി പറിച്ച് കവർ പൊളിച്ച് തിന്നാൻ തുടങ്ങി. ഓള് തിന്നുന്നത് നോക്കി അങ്ങനെയേ ഇരുന്നു. ചെറിയ പിള്ളേരെ പോലെയാണ് തീറ്റ ചിറിയിൽ മൊത്തമാക്കിയിട്ടുണ്ട്. അത് കണ്ടത് നമുക്ക് ചിരി വന്നു. പെട്ടെന്ന് അവൾ എന്നെ നോക്കി വേണമെന്ന് ചോദിച്ചു. ഞാൻ തോളും കുലുക്കിക്കൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു. ഇത് കേട്ടതും അവൾ തീറ്റ തുടർന്നു. ഓള തീറ്റ കണ്ടാൽ ഐസ്ക്രീം ഇഷ്ടമല്ലാത്തവരും തിന്നുപോകും. അങ്ങനെ ഫുഡടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നിദ്രയിലേക്ക് കണ്ടു. ദിവസങ്ങൾ അങ്ങനെ എക്സാമും വീടുമായി കടന്നുപോയി. ഇന്നെന്തോ എനിക്ക് തന്നെ നല്ല ഉഷാറായിരുന്നു. വേഗം എണീറ്റ് ഫ്രഷ് ആയി റെഡിയായി നമ്മുടെ കണ്ണാടിയുടെ മുന്നിലേക്ക് വിട്ടു. ഡിഒ ഡിഒ ഡിസ്ക ഓപ്പൺ ഗണ്ണം സ്റ്റാർ റൂം ഓപ്പൺ ഗണ്ണം സ്റ്റാർ. രാവിലെ തന്നെ പാട്ട് കിട്ടി ഞെട്ടിപ്പോയല്ലേ, ഞെട്ടിയില്ലേ? നിങ്ങളെ ശാലുവിനോട് പറ ഓള് പാടി ഞെട്ടിക്കും. ഇന്നെന്താണ് ഇത്ര സന്തോഷം എന്ന് വെച്ചാൽ ഇന്ന് റിനു വരും, ഇശാൻ മോനും. അതുമാത്രമല്ല ഇന്നാണ് നമുക്ക് ലാസ്റ്റ് എക്സാം. അങ്ങനെ കണ്ണാടിയോട് സന്തോഷം പങ്കിട്ട് തിരിഞ്ഞപ്പോഴാണ് മിച്ചൊക്കെ വേറെ കണ്ണാടിയിൽ നോക്കി സ്റ്റൈലാക്കുന്നത്. ഓ പിന്നെ മോന്ത കണ്ടാലും മതി, ഇന്റെ അത്ര മൊഞ്ചൊന്നും ഇല്ലാട്ടോ. നിങ്ങൾ പറ, ഞാനാണോ മിച്ചൊക്കെയാണോ മൊഞ്ച്? ഇക്കാരെ നോക്കിയൊന്ന് പുച്ഛിച്ചുകൊണ്ട് ഞാൻ താഴേക്ക് പോയി. ചായ എടുത്ത് കുടിച്ച് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും ഇക്ക റെഡിയായി എത്തിയിരുന്നു. ഞാൻ ബൈക്കിന്റെ അടുത്തേക്ക് നടന്നത്. ഹലോ ഇഷ മേഡം, ബൈക്കിലല്ല കാറില്ല. ഓഫീസിലേക്ക് ഞാൻ ബൈക്കിൽ പോകാറില്ല, ഫാൻസ് കൂടും. ഇതിൽ വന്ന് കയറിയട്ടെ. ഓ പിന്നെ ഓഫീസിലേക്ക് ബൈക്കിൽ പോയാൽ എന്താ, ആകാശം ഇടിഞ്ഞു വീഴോ? ഞാൻ പിറുപിറുത്തുകൊണ്ട് വണ്ടിയിൽ കയറിയിരുന്നു. കോളേജിലെത്തിയതും നമ്മൾ ഡോറ് തുറന്ന് ഇക്കാട് പയ്യും പറഞ്ഞ് ഐഷിന്റെ അടുത്തേക്ക് പോയി. ഇന്ന് ലാംഗ്വേജ് ആണ്, അതുകൊണ്ട് തന്നെ പേടിക്കാനില്ല. എക്സാം കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോൾ ഇക്കാനെ കാണാനില്ല. ഐഷുവിനെ വിളിക്കാൻ ജാസിക്ക് വന്നിട്ടുണ്ട്, അങ്ങനെ അവള് പോയി. ഞാൻ ഇക്കാക്ക് വിളിച്ചപ്പോൾ എടുക്കുന്നില്ല. ഒന്ന് രണ്ട് തവണ കൂടി വിളിച്ചപ്പോൾ ഇക്ക ഫോൺ എടുത്തിട്ട് പറഞ്ഞു ക്ലയന്റുമായിട്ട് മീറ്റിംഗ് ആണ്, അത് കഴിഞ്ഞ് സൈറ്റിൽ പോണം. റിച്ചു തന്നെ വിളിക്കാൻ വരും, ഒന്ന് വെയിറ്റ് ചെയ്. ഇതും പറഞ്ഞ് ഇക്ക ഫോൺ കട്ട് ചെയ്തു. ഞാൻ റിച്ചുവിനെയും കാത്ത് വരാന്തയിലേക്ക് കയറി നിന്നു. അപ്പോഴാണ് ആരോ എന്റെ ഷോൾഡറിൽ കൈവച്ചത്. തിരിഞ്ഞാരം നോക്കിയതും ഞാൻ പോലും അറിയാതെ എന്റെ ചുണ്ടുകളാ നാമം ഉച്ചരിച്ചു, സ്വപ്ന. ഞാൻ അവളെ കൈതട്ടി മാറ്റി രണ്ടടി പുറകോട്ട് നിന്നു. ഹലോ ഈശ, നീ എന്താണ് എന്നെ ഇങ്ങനെ നോക്കുന്നേ? നീ പേടിക്കൊന്നും വേണ്ട, ഞാൻ നിന്നെ ഉപദ്രവിക്കാനൊന്നും അല്ല വന്നത്, ഒരു സോറി പറയാനാ. ഇവക്ക് ഇതെന്ത് പറ്റി? ഇനി പുതിയ വല്ല അടവുമായി വന്നതാണോ? ഞാൻ സംശയ രൂപേണെ അവളെ നോക്കി. ഇഷ, നീ പേടിക്കണ്ടടോ, ഞാനിപ്പോ പഴയ സഫ്നയല്ല. ഞാൻ നിന്നെയും മിച്ചുനെയും ഒരുപാട് വേദനിപ്പിച്ചു. ഒരിക്കലും പൊറുക്കാനാവാത്ത തെറ്റാ ഞാൻ ചെയ്തത്. നിന്നെ അവളിൽ നിന്ന് അകറ്റാൻ വേണ്ടി പല കളിയും കളിച്ചു. അന്ന് കോളേജിൽ ലൈബ്രറിയിലുള്ള വെച്ചുണ്ടായ പ്രോബ്ലവും ഞാൻ കിട്ടി ചമ്മച്ചതാ. നിന്നോട് എങ്ങനെ മാപ്പ് ചോദിക്കണമെന്ന് അറിയില്ല. മിച്ചു ഒരിക്കലും എന്നോട് ക്ഷമിക്കില്ല. പക്ഷേ നീ എങ്ങനെയല്ല എന്നെ മനസ്സിലാക്കിച്ചു. ഞാൻ ഇനി നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രോബ്ലവും ഉണ്ടാക്കില്ല. നിങ്ങളെ ഞാൻ പിരിക്കാൻ നോക്കി, പക്ഷെ നടന്നില്ല. നിങ്ങളെ കൂട്ടിച്ചേർത്തത് പടച്ചവനാണ്, അത് പടച്ചവനിക്കല്ലാതെ പിരിക്കാൻ കഴിയില്ല. സോറി ഇഷു, എന്നോട് മാപ്പാക്ക്. ഇതും പറഞ്ഞ് അവൾ എന്റെ കാലിൽ വീണുകൊണ്ട് പൊട്ടി പൊട്ടി കരഞ്ഞു. എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു. ഇഷു പ്ലീസ്, ഇനി ഞാൻ ഒരു പ്രോബ്ലം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കില്ല. നിന്റെ ഇക്കാനെ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല. ഈ മാസം അവസാനം എന്റെ കല്യാണം ഫിക്സ് ചെയ്തിരിക്കുക. നിന്നെ കണ്ട് എല്ലാത്തിനും സോറി പറയണമെന്ന് കരുതിയിരുന്നതാ. എന്തായാലും എക്സാമിന് നീ വരുമെന്ന് അറിയാമായിരുന്നു. ഇഷു, നിനക്കെന്നോട് ക്ഷമിക്കാൻ കഴിയില്ലല്ലേ. ശരിയാ, അത്രയ്ക്ക് ഞാൻ ചെയ്തു കൂട്ടിയിട്ടുണ്ടല്ലോ. പക്ഷെ ഒന്ന് സത്യമാ, ഞാനിനി നിങ്ങളുടെ ലൈഫിൽ പ്രോബ്ലം ഉണ്ടാക്കില്ല എന്നത്. എല്ലാത്തിനും ഒരിക്കൽ കൂടി സോറി. അവളിതെല്ലാം പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടന്നു. എന്തോ എനിക്ക് അവളെ വിശ്വാസം തോന്നി. ഇത്രയൊക്കെ ചെയ്താലും അവൾ തെറ്റ് ഏറ്റു പറഞ്ഞ് ക്ഷമ ചോദിച്ചല്ലോ. അവളോട് എനിക്ക് സഹതാപം തോന്നി. ഏയ് സ്വപ്ന, പോകാൻ വരട്ടെ, ഒന്നിന്നേ. ഞാൻ നിൽക്കാൻ പറഞ്ഞതും അവൾ എന്നെ നോക്കിക്കൊണ്ടൊന്ന് ചിരിച്ചു. കാര്യം എന്തൊക്കെ പറഞ്ഞാലും അത്രയ്ക്ക് ക്ഷമിക്കാതിരിക്കാനുള്ള മനസ്സൊന്നും എനിക്കില്ല. കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി നല്ലതുപോലെ ജീവിക്കി. എനിക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ല, ഹാപ്പിയായില്ലേ? ഇഷു, സത്യമാണോ നീ പറഞ്ഞേ? നിനക്ക് എന്നോട് ദേഷ്യമൊന്നും ഇല്ലേ? ഇതാണ് ഇഷു എന്റെ ഒരു ഗുഡ് പോയിന്റ്. അത്രയേറെ വേദനിപ്പിച്ച ഒരാളോട് ക്ഷമിക്കണമെങ്കിൽ നിനക്ക് വലിയ മനസ്സാ. വെറുതെ അല്ല റബ്ബൻ നിന്നെ കൈവിടാത്തത്. വെറുതെ വാശിയും ദേഷ്യവും വെച്ചിരുന്നിട്ട് എന്തിനാ? എല്ലാം പറഞ്ഞ് തീർപ്പാക്കുന്നതല്ലേ നല്ലത്. എനിക്ക് നിന്നോടൊരു വെറുപ്പുമില്ല, പഴയതുപോലെ ആവാതിരുന്നാൽ മതി. ഏ ഇല്ല, ഇനി പഴയകാലം ഞാൻ ഓർക്ക് പോലും ചെയ്യില്ല. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ്. നിനക്ക് എന്നോട് എല്ലാം പറയാം, വിശ്വസ്തമായ ഫ്രണ്ട്. നിന്റെ ഐശ്വനെ പോലത്തെ അവളെ പോലെ നിനക്കെന്നെ കാണാൻ കഴിയും ഐശു. അങ്ങനെ പറയല്ലേ, ഐശ്വന് പകരം ആവില്ല ആരും. അവളെ പോലെ കാണാൻ കഴിയില്ലെങ്കിലും ഞാൻ നോക്കാം, അപ്പോൾ ഫ്രണ്ട്സ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പരസ്പരം കൈകൊടുത്തു. പിന്നെ ഇഷ, ഇതൊന്നും മിച്ചുവിനോട് പറയണ്ട, അവനോട് ഞാൻ തന്നെ എല്ലാം പറഞ്ഞോളാം. ഒരു സർപ്രൈസ് ആയിക്കോട്ടെ. ശരി. അല്ല, നിന്റെ കയ്യിൽ എന്റെ നമ്പർ ഇല്ലല്ലോ. നിന്റെ നമ്പർ പറ, ഞാൻ മെസ്സേജ് ചെയ്യാം. അങ്ങനെ ഞാൻ എന്റെ നമ്പർ കൊടുത്തു. അവളോട് സംസാരിച്ച് നിൽക്കുമ്പോഴാണ് റിച്ച് വിളിച്ചത്. കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ ബാബി,
ഞാൻ വന്നോണ്ടിരിക്കാം. ഞാൻ ബാബിയെ അവിടെ നിന്ന് എടുത്ത് കാക്കൂന്റെ അടുത്തേക്ക് ആക്കി തരാം. ഇവൻ ഈ കാക്കൂന്റെ ഒപ്പം വീട്ടിലേക്ക് പോയിക്കോ. അതെന്തറിച്ചു അങ്ങനെ? നിനക്ക് എവിടേക്കാ പോകാനുള്ളേ? ബാബി, അത് കോളേജിൽ ഒപ്പം പഠിച്ച കുട്ടിയുടെ മാരേജ് ആണ്. അപ്പൊ അങ്ങോട്ട് പോകാൻ ഒരുങ്ങുമ്പോഴാ കാക്കു വിളിച്ച് ബാബിനെ പിക്ക് ചെയ്യാൻ പറഞ്ഞു. എന്താ ബാബി, ബുദ്ധിമുട്ടുണ്ടോ? ഏ ഇല്ലടാ, നീ വേഗം ഇങ്ങോട്ട് എത്താൻ നോക്ക്, ഞാൻ അവിടെ ഇരുന്നോളാം. ഈവനിങ് ഇക്കടെ കൂടെ വീട്ടിലേക്ക് പോയാൽ മതിയല്ലോ. ആ ശരി ബാബി, ഞാൻ ഇപ്പൊ എത്തും. എങ്ങും പോലെ പേടിക്കണ്ട, ഞാൻ ഇപ്പൊ അവിടെ എത്തും. ഇതും പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു. എന്താ ഇഷു, ആരാ വിളിച്ചേ? അത് റിച്ചുവ. ഇക്ക മീറ്റിംഗിലാണ്. അപ്പൊ അവനോട് എന്നെ പിക്ക് ചെയ്യാൻ വരാൻ പറഞ്ഞതാ. പക്ഷെ അവനൊരു പാർട്ടിക്ക് പോവാണ്, എന്നെ ഓഫീസിലാക്കി തരാമെന്ന് പറഞ്ഞു. അത് പറയാൻ അവൻ വിളിച്ചേ. ഓ, അപ്പൊ മുച്ചുക്കന്റെ അടുത്തേക്കാണല്ലേ ഇന്ന്? അതെ, ഇക്കാടെ ഓഫീസൊന്നും ഞാൻ കണ്ടിട്ടില്ല, ഇന്ന് കാണാലോ. അവളോട് ഓരോന്നും പറഞ്ഞ് നിൽക്കുമ്പോഴാണ് റിച്ചു എത്തിയത്. അവൻ എന്നെയും സ്വപ്നയും കണ്ട് ഒന്ന് ഞെട്ടിയിട്ടുണ്ട്. ഞാൻ അവളോട് പോവാണെന്നും പറഞ്ഞ് ബൈക്കിൽ കയറി. അല്ല ബാബി, ഇതിപ്പോ എന്താ ഇവിടെ നടന്നേ? ശത്രുക്കളൊക്കെ നന്നായോ? ആടാ, അവൾ എന്നോട് കുറേ സോറിയൊക്കെ പറഞ്ഞു. ഇപ്പൊ പഴയതുപോലെയൊന്നും അല്ലടാ, അവൾ പാവാണ്. ബാബി, കൂടുതൽ അടുക്കണ്ട, നമ്മളെ ചൂടൻ കാക്കു നിങ്ങളെ കാലേ വാരി എറിയും. അങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ട് ഇക്കട കമ്പനിയിലേക്ക് വിട്ടു. Your bad time starts now, Isha Mehran. ഏതാനും നിമിഷങ്ങൾ മാത്രം. ഇതുവരെ ഞാൻ നിനക്ക് തന്ന ഡോസ് ഒന്നും ഏറ്റില്ല. പക്ഷെ ഇന്ന് നിനക്ക് കിട്ടാൻ പോകുന്നത് നീ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്തതാവും. നിങ്ങൾ ആരും കരുതും പോലെ ഈ സ്വപ്നം മാറിയിട്ടില്ല, ഇനി മാറുകയുമില്ല. എന്റെ ലക്ഷ്യം വിശാൽ മൻസൂർ തന്നെയാണ്. കോടാനുകോടി കമ്പനികളുമായി ബിസിനസ് നടത്തുന്ന MK കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായ വിശാൽ മൻസൂർ. ഇഷ, നീ കൗണ്ട് ഡൗൺ ചെയ്യൂ. മിച്ചുമായുള്ള എന്റെ ജീവിതം ഇന്നത്തോടെ തീരും. ഏതാനും മിനിറ്റുകൾ മാത്രം ബാക്കി. നിങ്ങൾ വിചാരിച്ചു കാണും, അന്നവർ ഷോ കാണിച്ചു പോയത് കണ്ട് ഞാനങ്ങ് ഒതുങ്ങിയെന്ന്. പക്ഷെ ആരും അറിയാതെ ഇവരോടൊപ്പം ഞാനുണ്ടായിരുന്നു. എന്റെ കസിൻ സിയാ മഹറൻ അവന്റെ കമ്പനിയിൽ ജോബിന് കയറുന്നു. അവൾ അവന്റെ മുന്നിൽ തകർത്തങ്ങ് അഭിനയിച്ചു. അവൻ അവൾക്ക് ജോബും കൊടുത്തു. പക്ഷെ അവളെനിക്ക് വേണ്ടിയാണ് അവിടെ വർക്ക് ചെയ്തിരുന്നത്. അവളും മിച്ചുമായുള്ള പിക്ക് ഇഷുവിനെ അയച്ച് അവളെ ഒരുപാട് തളർത്താൻ നോക്കി. പക്ഷെ അതിലൊന്നും അവൾ വീണില്ല. ഒരുപക്ഷെ സത്യം എന്താണ് അറിയാത്തത് കൊണ്ടാവും. പക്ഷെ ഇന്ന് അവൾ കണ്ണുകൊണ്ട് കാണും. അതോടെ ചൂടൻ വിത്ത് കാന്താരിക്ക് പകരം ചൂടൻ വിത്ത്. ഇഷ, നീ ഒരു മണ്ടിയായി പോയല്ലോ. പെട്ടെന്ന് അലിയുന്ന മനസ്സ്. ഉഫ്, നിനക്ക് മിച്ചിനെ വിധിച്ചിട്ടില്ല. എനിക്ക് ഇന്നത്തെ നിന്റെ അവസ്ഥ അലച്ചിട്ട് കരച്ചില് വരുന്നു. എന്നെ നല്ലോണം അങ്ങ് വിശ്വസിച്ചല്ലോ നീ. ഞാൻ വേഗം സിയയ്ക്ക് വിളിച്ച് വിളിച്ച പാടെ അവള് കോൾ എടുത്തു. ഹലോ സഫ്ന, എന്തായി, എല്ലാം സെറ്റായോ? ആടി സെറ്റ്, നീ പറഞ്ഞതുപോലെ ചെയ്. അവളിപ്പോ അങ്ങ് എത്തും. സാറിപ്പോ മീറ്റിംഗിലായി, ഇപ്പൊ കഴിയും. ഇത് കഴിഞ്ഞ് സൈറ്റിൽ പോകും, അപ്പോഴേക്കും അവൾ എത്തൂലേ. അവളെത്തും, നീ എല്ലാം പറഞ്ഞതുപോലെ ചെയ്താൽ മതി. എന്നാ ഞാൻ വെക്കട്ടെ? എല്ലാം ഞാൻ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടക്കും. അവൾ അവിടെ എത്തുന്നു. സിയയും മിച്ചുമായുള്ള രംഗങ്ങൾ കാണുന്നു. ആഹാ, എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ. ഇക്കാന്റെ കൂടെ ബുള്ളറ്റിൽ കയറിയപ്പോ എന്തോ വല്ലാത്ത സന്തോഷം തോന്നി. ഞാൻ എല്ലാവരെയും ഒന്ന് നോക്കി. എല്ലാവരുടെ മുഖത്തും സന്തോഷം, പക്ഷെ ഉമ്മാന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിട്ടുണ്ട്. ഞാൻ വേഗം ഉമ്മാന്റെ മുഖത്തു നിന്നുള്ള നോട്ടം തിരിച്ചു. എന്നിട്ട് ഉമ്മാനെ കാണിക്കാൻ വേണ്ടി തന്നെ ഇക്കാനോട് ഒന്നുകൂടെ ചേർന്നിരുന്നു. വയറിലൂടെ ചുറ്റിപ്പിടിച്ചു. എന്നിട്ട് ഇക്കാന്റെ മേൽക്ക് ചാഞ്ഞു കിടന്നു. ഇടം കണ്ടിട്ട് ഉമ്മാനെ നോക്കിയതും ഉമ്മ മൂന്ന് കയറ്റിക്കൊണ്ട് അകത്തേക്ക് പോയി. അത് കണ്ടപ്പോ ചിരി വന്നു. ചിരി അടക്കി പിടിച്ചുകൊണ്ട് നല്ല കുട്ടിയായിരുന്നു. നമ്മളിപ്പോ പോകുന്നത് ബീച്ചിലേക്കാണ്. ബീച്ചിലെ കഥകളുമായി ഇനി അടുത്ത പാർട്ടിൽ കാണാം. വരും എപ്പിസോഡുകൾ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തേക്ക്.